Only intellectuals can debate. Idiots argue. So the very saying clearly says that intellectuals only can debate. So a very warm good morning to everyone. And we have a pool of intellectuals in front of us across Kerala, from Kasaragod to Thiruvananthapuram. Another saying goes, it is better to settle a question debating than debating or settling a question without debating. So debate is an inevitable part of our life. So we are going to witness a mega event, a mega debate here. So to start with prayer. So may I welcome the prayer team. Sandhyayil puliyundrudam kshanigamengilu manubhavam alagilavaye orukkidum paramajnaname devame kai vanangi namippu naan pulariyil viriyum sumam sandhyayil poliyum drudam ushasunarnu vilikkayai ularu manase sadaram kanalerinjoru raavodungi kanivu polida pududinam innale உடையவன் சொரியும் சுபம் புலரியில் விரியும் சுபம் சந்தியில் பொழியும் த்ருதம் க்ஷணிகமெங்கிலும் அனுபவம் அழகிலவையொருக்கிடும் பரம ஞானமி தெய்வமே கை வணங்கி நமிப்பு ஞான். Everything is set today. A program cannot start with a welcome address. I invite Mrs. Sailaja Madam, HM GHS Arikot, for the welcome address. Bahumanapetta MLA PK Bashir Avargal, Bahumanapetta PTA President, Vice President, Panchayat Member Suhairman, Executive Members, Priyapetta Adhyapaka Suhruthukale, പ്രിയമുള്ള രക്ഷിതാക്കളെ, കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, നമ്മുടെ ഇന്നൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ നടക്കുന്നത്. ജോളി മാസ്റ്ററുടെ നിരന്തരമായ പ്രയത്നത്തിൻ്റെ ഫലമായി, അദ്ദേഹത്തിൻ്റെയും അധ്യാപകരുടെ കൂട്ടായ്മയുടെയും ഫലമായിട്ട് അഖില കേരള ഡിബേറ്റ് മത്സരമാണ്, ഇംഗ്ലീഷ് ഡിബേറ്റ് മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാനും ഇത്തരത്തിലുള്ളൊരു ഡിബേറ്റ് ആദ്യമായി കാണാനാണ്. ഇത്ര നേരവും നിങ്ങൾ ഇംഗ്ലീഷിലുള്ള പ്രസംഗം കേട്ടു, ഇപ്പോൾ മാതൃഭാഷയിലൂടെയുള്ള പ്രസംഗമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു വലിയ ഡിബേറ്റ്, അതൊരു സ്വപ്ന സാക്ഷാത്കാരം തന്നെ പറയാം. ഇതിനൊരു വേദി ഒരുക്കുക എന്നതിൽ അരീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാനകരമായ ഒരു നേട്ടം കൈവന്നിരിക്കുകയാണ്. ഈ ഡിബേറ്റിൻ്റെ, ഇംഗ്ലീഷ് ഡിബേറ്റിൻ്റെ, അഖില കേരള ഡിബേറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA PK ബഷീർ അവർഗളാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു മത്സരം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു മത്സരം തന്നെയാണ് ഇത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇനിയും വിജയസാധ്യതകൾ, പുതിയ വളർച്ചയ്ക്കായിട്ട്, വികസനത്തിനായിട്ട് പുതിയ പുതിയ പദ്ധതികൾ നമ്മുടെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വ്യക്തി കൂടിയാണ് ഈ ഡിബേറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നല്ല കരങ്ങൾ കൊണ്ടുവേണം ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മുടെ ഈ വിദ്യാലയത്തിലെ ഈ ഒരു വലിയ ഒരു സംരംഭത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച്
വിദ്യാലയത്തിലേക്കെത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പി കെ ബഷീർ അവർകളെ സ്കൂളിൻ്റെ പേരിലും വിദ്യാലയത്തിലുള്ള എല്ലാ അധ്യാപകരുടെ പേരിലും ഇംഗ്ലീഷ് ക്ലബിൻ്റെ പേരിലും ഹാർദ്ദമായി സ്വാഗതം ആശംസിച്ചു കൊള്ളുകയാണ്. ഈ യോഗത്തിലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ടത് ജില്ലാ പഞ്ചായത്ത് മെമ്പറായ അഡ്വക്കേറ്റ് പി വി മനാഫായി. അദ്ദേഹത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീ മനാഫ് അവർകൾ. അദ്ദേഹത്തെ സ്കൂളിൻ്റെ പേരിലും ഇംഗ്ലീഷ് ക്ലബിൻ്റെ പേരിലും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. സോ വി ഹാവ് ബീൻ വിറ്റ്നസിംഗ് ദ ഇനോഗ്രൽ സെറിമണി ഓഫ് എക്സ്പ്രഷൻ 2020. Next, presidential address. May I invite Advocate P.V. Manaf to deliver the presidential address. ellavarkku namaskaram. nammude priyangarna MLA ku thiri therakkundu. adheham nerathe thanne ee parivadil etti chernadana. adondu ellavida bahumana aadarvugalodum koodi ee manoharamaya competition de aupacharikamaya ulghadanam nirvahikkunnathinu vendi സ്നേഹാദരപൂർവം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇവിടെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ അരീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്തുകൊണ്ടും ജില്ലയിലും ഈ നിയോജകമണ്ഡലത്തിലും ഒരു മികവിൻ്റെ കേന്ദ്രമാണ്. സംസ്ഥാനത്ത് അല്ലെങ്കിൽ ജില്ലയിൽ 10 ഏക്കർ സ്ഥലം ഉള്ള ഒരു കോമ്പൗണ്ടുള്ള ഒരു ഹൈസ്കൂളാണ് അരീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ കോമ്പൗണ്ട്. ഒരുപാട് പൂർവികന്മാരായ ആളുകൾ ഇവിടുത്തെ പ്രസിദ്ധമായ നമ്പൂതിരി കുടുംബത്തിൽ നിന്നാണ് ഇതിൻ്റെ 10 ഏക്കർ സ്ഥലം ഇവിടെ സൗജന്യമായി ഈ ഹൈസ്കൂളിന് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ കലാകായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ വളരെ ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിനാണ് ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സെലക്റ്റഡായിട്ടുള്ള കുട്ടികളുടെ ഒരു ഡിബേറ്റ് ഇംഗ്ലീഷിൽ ഇവിടെ നടക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ഹെൽത്തി ഫുഡ് കേരളക്കാർക്ക് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ബന്ധപ്പെട്ടവരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഗുണവും ദോഷവും നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്നാണ് എനിക്ക് ഇതിൽ ആമുഖമായി പറയാനുള്ളത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇംഗ്ലീഷാണ് ഏറ്റവും അധികം സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ പല സ്ഥലത്തും പോയാൽ, ഫ്രാൻസ് പോയാൽ ഫ്രാൻസുകാർ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കില്ല. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ അവരുടെ ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരവസ്ഥ. പക്ഷേ നമുക്ക് ഇന്ത്യയിലുള്ള വിവിധ ഭാഷകളൊക്കെ ഉള്ള ഒരു രാജ്യത്ത് നമുക്കും ലോകത്തിനും പൊതുവെ എല്ലാവർക്കും ഒരു ട്രാൻസ്ലേഷൻ നടക്കുകയാണെങ്കിലും അത് ഇംഗ്ലീഷിൽ മാത്രമേ ട്രാൻസ്ലേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതുപോലെ ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടാകുന്നത് നന്ന്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഇവിടെ ഡിബേറ്റിന് വന്ന വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഈ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, ഇംഗ്ലീഷ് പഠിക്കുന്നതോടുകൂടി സ്പോക്കൺ ഇംഗ്ലീഷും പഠിക്കണം. കാരണം സംസാരിക്കാനും പഠിക്കണം. നമ്മളൊക്കെ ഗ്രാമർ വെച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കേണ്ട ഒരു ആവശ്യം ഇല്ല. നമുക്കറിയുന്ന ഇതിൽ ഇനിയിപ്പം വലിയൊരു അറിവില്ലെങ്കിലും അറിയുന്ന രൂപത്തിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ അത് കേൾക്കുന്നതിന് മനസ്സിലാവും. നമ്മൾ അതിൻ്റെ ഗുണവും ദോഷങ്ങളും അത് പാളിച്ചകളുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഡിബേറ്റിന് ഞാൻ ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുണ്ടെങ്കിൽ കാസർഗോഡ് നിന്നുണ്ട്, കണ്ണൂർ നിന്നുണ്ട്, എറണാകുളത്ത് നിന്ന് കുട്ടികളൊക്കെ വന്നുണ്ട്. വളരെ നല്ലതാണ്. കാരണം പരസ്പരം നിങ്ങൾക്ക് ബന്ധപ്പെടാനും പരിചയപ്പെടാനും ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും ഒക്കെ ഉള്ള ഒരു വേദിയായി ഇത് മാറാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അരീക്കോട് സ്കൂള് അതിന് മുൻകൈ എടുത്ത അരീക്കോട് സ്കൂളിനെയും അതിൻ്റെ പി ടി എ കമ്മിറ്റിയെയും അതിൻ്റെ സ്റ്റാഫിനെയും അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ടവരെയും ഒക്കെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഭാവിയിലും ഇത് ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാന്ദർഭികമായി ഇവിടെ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു, സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് ബാബുവും വൈസ് പ്രസിഡൻറ്റും ഒക്കെ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് പി വി മനാബ് സാഹിബ് ഉണ്ടായിരുന്നു. അന്ന് രണ്ട് കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുത്ത്. ഒന്ന്, ഒരു ലാബ്, ആ ലാബ്, അതുപോലെ തന്നെ ഒരു സിന്തറ്റിക് ട്രാക്ക്. ആ രണ്ടും നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടും. ബന്ധപ്പെട്ട മന്ത്രി അത് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന് സിന്തറ്റിക് ട്രാക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി സ്പോർട്സ് ഡയറക്ടറേറ്റിൽ നിന്ന് ഇവിടെ ആൾ വരും. അതുപോലെ അടുത്ത മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് നമ്മുടെ ലാബിൻ്റെ കാര്യങ്ങൾ അത് നമുക്ക് അടുത്തതിൽ നമുക്ക് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഏറ്റത്. അത് ഏതായാലും 2020
ഇരുപത് അവസാനം പോയവർക്കും അത് യാഥാർത്ഥ്യമാകും എന്നുകൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഡിബേറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. പുതിയ കാലത്തെ ചെറുപ്പക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ ചെറുപ്പക്കാരികളെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ സ്റ്റേജിലുള്ള അധ്യാപകരെല്ലാം, പഴയ തലമുറയിലെ പല അധ്യാപകരും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, പുതിയ തലമുറയിലെ കുട്ടികളെ ഒന്നിനും കൊള്ളൂല, ഞങ്ങളുടെ കാലം എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമായിരുന്നു, അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാലത്തെ മനോഹരമാക്കുകയും പുതിയ കാലത്തെ കുട്ടികളെ ഒരു നിലക്കും പോസിറ്റീവായി പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ധാരാളം അധ്യാപകരെ പല സ്ഥലത്തും ഞാൻ കാണാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, പുതിയ തലമുറയിലെ കുട്ടികൾ അവരുടെ തലമുറയെക്കാളും ഏറ്റവും മനോഹരമായി കാര്യങ്ങളോട് പ്രതികരിക്കുന്ന നല്ല കുട്ടികളാണ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. 4 ദിവസം മുമ്പ് ഇതേ സ്കൂളിൻ്റെ, ഇന്നിപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു മത്സരത്തിൻ്റെ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ്, പക്ഷേ നിങ്ങളെ കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ധാരാളം കുട്ടികൾ, ഈ സ്കൂളിലുള്ള കുട്ടികളുണ്ട്. പക്ഷേ ഈ സ്കൂളിലുള്ള കുട്ടികൾ 4 ദിവസം മുമ്പ് ഇതേ വേദിയിൽ അവരൊത്തുകൂടിയത് ഈ അരീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അതിന് നേതൃത്വം കൊടുത്ത പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മെമ്പർമാരും ഒക്കെ ഇവിടെയുണ്ട്. കക്ഷി രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരുന്നു. എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് കിടപ്പിലായ ധാരാളം രോഗികളുണ്ട്. ആ രോഗികളെ മുഴുവൻ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് മനോഹരമായ ഒരു വേദി ഉണ്ടാക്കി, അവർക്ക് പാടാനും പറയാനുമുള്ള അവസരമുണ്ടാക്കി, ആ രോഗികളുടെ കൈകളിൽ സ്നേഹത്തിൻ്റെ ഒരു തലോടലും സ്പർശനവും നടത്തി അവർ തിരിച്ചു പോകുമ്പോൾ അവർക്ക് മനോഹരമായ ബെഡ്ഷീറ്റും ഫ്ലാസ്കും മറ്റു അവർക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ വസ്തുക്കളുമൊക്കെ സമ്മാനങ്ങളായി കൊടുത്ത്, നിങ്ങളിങ്ങനെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടവരല്ല, നിങ്ങളുടെ കൂടെ ഈ സമൂഹം മുഴുവനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയ മനോഹരമായ ഒരു ചടങ്ങിന് ഈ സ്കൂള് ദിവസങ്ങൾക്ക് മുമ്പ് സാക്ഷിയായി എന്നതും ഒരു സന്തോഷമാണ്. ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിൽ വ്യാപൃതരാകുമ്പോഴും ജീവിതത്തിൻ്റെ പരുവരുത്ത യാഥാർത്ഥ്യങ്ങളെ കൂടി അംഗീകരിക്കുവാനും അത് മനസ്സിലാക്കുവാനും മുന്നോട്ട് വരുന്നുണ്ട് പുതിയ തലമുറ എന്നത് സന്തോഷപൂർവ്വം നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സ്നേഹമുള്ളവർ, നമ്മളുടെ ഈ കാലം വല്ലാതെ ഭയപ്പാടിൻ്റെയും അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ ഒരു മതിൽക്കെട്ടുകൾ തീർക്കുന്നതിൻ്റെയും ഒരു കാലമാണ്. അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറയിലെ കുട്ടികളോട് പറയാനുള്ളത്, വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മൂർച്ചയുള്ള ആയുധം. ആ ആയുധത്തെ നിങ്ങൾ ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ആയുധത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന, അതിനെ തകർക്കാൻ കഴിയുന്ന ഒരു അണുവായുധവും ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നത് നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കുക. ഈ സ്കൂളിൻ്റെ മുറ്റത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ കലാലയങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന മത്സരാർത്ഥികൾ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ വിട്ടു പോകുമ്പോൾ, അതുമല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് എന്തെല്ലാം തരത്തിലുള്ള ഐക്യപ്പെടലാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ഒരു മൂവാണ്ടൻ മാവിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് അതിൽ നിന്ന് വീഴുന്ന ഒരു മാങ്ങ, അത് നിങ്ങളിൽ എത്ര പേരാണ് പങ്കിട്ട് തിന്നുന്നത്? ഒരു നെല്ലിമരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന ഒരു നെല്ലിക്ക, നിങ്ങൾ അത് ഒരാൾക്കടിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അതിൽ മുസ്ലിമിൻ്റെ ഉപ്പ് കലർന്ന ഉമിനീരുണ്ടാകും, ഹിന്ദുവിൻ്റെ ഉപ്പും ഉമിനീരും ഉണ്ടാകും, ക്രിസ്ത്യാനിയുടേതുണ്ടാകും. നിങ്ങൾ ആരെങ്കിലും ഒരു മാമ്പഴമോ നെല്ലിക്കയോ അതല്ലെങ്കിൽ ഒരു പറങ്കി മാങ്ങയോ എന്താണോ, അല്ലെങ്കിൽ ഒരു പുളിയോ എന്താ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, എന്താണ് നിങ്ങൾ എറിഞ്ഞു വീഴ്ത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മടിയിൽ വെച്ച് കൊണ്ടുവരുന്നതെങ്കിൽ, അതെല്ലാം പരസ്പരം പങ്കിട്ട് പകുത്തു പകുത്തു കൊടുക്കുന്ന അതിമനോഹരമായ ഒരു സംസ്കാരത്തിൻ്റെ കൂടി ഉടമകളാണ് നിങ്ങൾ. ആരൊക്കെ ഏത് രീതിയിലുള്ള കരിനിയമങ്ങൾ കൊണ്ടുവന്നാലും ഈ മനസ്സുകളെ വേർപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ. അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇവരെ പ്രതിരോധിക്കാനുള്ള നിങ്ങളുടെ കയ്യിലെ ആയുധം. ആ ആയുധം കൊണ്ട് ഈ പറയുന്ന കരിനിയമങ്ങളെ ഒക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ശക്തി നിങ്ങൾക്ക് കൈവരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ അരീക്കോട് സ്കൂളിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും നിങ്ങളുടെ ഈ തിരക്കുകൾക്കിടയിൽ പാഠ്യേതര പദ്ധതികൾക്ക് സമയം കണ്ടെത്തുന്നതിൻ്റെ അപ്പുറത്ത് മത്സര പരീക്ഷകളുടെ കാലം വരുമ്പോഴും ഒരു ദിവസം കൂടി ഞങ്ങളുടെ അരീക്കോട് വരാനും ഇതിൽ പങ്കെടുക്കുവാനും നിങ്ങൾ കാണിച്ച വലിയ മനസ്സിനെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വിഷയം, കേരളത്തിലുണ്ടാകുന്ന ഭക്ഷണരീതി എങ്ങനെ ആരോഗ്യപ്രദമാക്കാം എന്നതാണ് ഇന്നത്തെ വിഷയം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നു, ഞങ്ങൾക്ക് ഈ കേരള സർക്കാരിൻ്റെ പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പാഠമൊന്ന്
പാടത്തേക്ക് വന്നൊരു കുട്ടികളെ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുട്ടികളുടെ പാഠ്യേതര വിഷയത്തിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് പാടത്തേക്ക് ഇറങ്ങുകയും അവിടെ നെല്ല് നാറ് നടുകയൊക്കെ ചെയ്യുന്നപ്പോൾ കുട്ടികളെ മാറ്റി നിർത്തി ഞങ്ങളെ AMC രംഗം ഇവിടെ ഇപ്പോൾ വേദി വിട്ടിറങ്ങിയ ആൾ ലുക്കുമാക്കാന്ന് അവിടെ ചോദിച്ചു. കുട്ടികളെ നിർത്തി ചോദിച്ചു, നല്ല കുത്തരി ചോറും സദാ സാമ്പാറും ഒക്കെ ഒഴിച്ച ഒരു വിഭവം ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഷവർമയും വെച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് തിരഞ്ഞെടുക്കും എന്ന് കുട്ടികളോട് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഷവർമയായിരിക്കും എടുക്കുമെന്ന് പറഞ്ഞ അത്തരത്തിലൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത്. കുട്ടികൾ തനതായ രുചിയൊക്കെ മാറ്റി ഇന്ന് ഫാസ്റ്റ് ഫുഡിലേക്കും മറ്റും നീങ്ങുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഭക്ഷണരീതി എങ്ങനെ ആരോഗ്യപ്രദമാക്കും എന്നുള്ള. മായം കലർത്തിയാൽ അത് രുചിയേറുകയും എന്നാൽ സാധാരണ രീതിയിലുള്ളതാക്കിയാൽ അത് രുചി കുറയും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. കുട്ടികൾ മാറ്റി നിർത്തതും അത്തരത്തിലുള്ള വിഷയങ്ങളാണ്. എന്നായിരുന്നാലും ഇത്തരത്തിലുള്ള ഈ വിഷയത്തിൽ നിങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ഇവിടെ പ്രതിപാദിക്കാനും കാഴ്ചവെക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥികൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സപ്തഭാഷ സംഗമഭൂമിയായിട്ടുള്ള കാസർഗോഡ് മുതൽ ശ്രീ പത്മനാഭൻ്റെ മണ്ണായിട്ടുള്ള അനന്തപുരി വരെയുള്ള കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ഏറനാടിൻ്റെ സാംസ്കാരികവും കായികവുമായിട്ടുള്ള അരീക്കോടിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അരീക്കോടിൻ്റെ 1000 ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടി ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അരീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഈ സ്കൂളിൻ്റെ അധികൃതർ സന്തോഷിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ നാടും ജനപ്രതിനിധികളായിട്ട് ഞങ്ങൾക്കൊക്കെയുള്ള അതിയായിട്ടുള്ള സന്തോഷം ഈ സമൂഹത്തോട് പങ്കുവെക്കുവാൻ വേണ്ടി ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഓരോ ജില്ലയുടെയും പ്രതിനിധികളായി ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇംഗ്ലീഷ് ഡിബേറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അവസരമായിട്ടാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ മുഴുവനും ഈ ഒരു കോമ്പറ്റീഷനെ കാണുന്നത്. നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ സംസാരവുമൊക്കെ അവർക്ക് ജീവിതത്തിൽ നൽകുന്ന ഒരു വലിയ സന്ദേശമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ആ അവസരങ്ങളെ സമൂഹത്തിനും നാടിനും നന്മക്കുതകുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാർഗം. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ ഒരു വിളക്കിൻ്റെ വെളിച്ചം പോലെ ഒരു ജനതയ്ക്ക് വെളിച്ചമേകി അവർക്ക് വഴികാട്ടിയായി അവർക്ക് മുൻപേ നടന്നു നീങ്ങുമ്പം കഴിഞ്ഞു പോകുന്ന ഒരു തലമുറയെക്കുറിച്ച് വാചാലരായി സംസാരിക്കാൻ വേണ്ടി ഒരു പുതിയ തലമുറ നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠനം നടത്തി നമ്മളൊക്കെ പ്രതിനിധികളായി ഇവിടെ വരുന്നുവെങ്കിൽ നമ്മളെ നമ്മളാക്കിയിട്ടുള്ള മാതാപിതാക്കളോടും നമ്മളെ അധ്യാപകന്മാരോടും നമ്മളെ സമൂഹത്തോടുമൊക്കെ നമ്മൾ നിരന്തരമായിട്ടുള്ള കടപ്പാട് നിർവഹിച്ചു കൊണ്ടേ ഇരിക്കേണ്ടതും നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. 2020 ഒരു പുതിയ ഒരു വർഷം നമുക്ക് വന്നിരിക്കുന്നു. എല്ലാവർക്കും നന്മയുടെ, സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ 1000 പുതുവത്സരാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഈ സ്കൂളിലേക്ക് ഇങ്ങനെ ഒരു അവസരം എത്തുന്നതിന് സഹകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സഹായിച്ചിട്ടുള്ള ജോളി സമാസ് അടക്കമുള്ള നമ്മുടെ ഇതിൻ്റെ സംഘാടകരെയും വരും കാലങ്ങളിൽ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാർത്ഥികളും തലമുറകളുമായി മാറട്ടെ ഈ വിദ്യാർത്ഥികളെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നിലനിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ജോളി മാഷിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് ക്ലബ്ബ് ജോളി മാഷ് ഈ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത്. അപ്പോൾ അത് ഏത് രീതിയിലും യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് PTA മറ്റ് സ്റ്റാഫ് അംഗങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് രണ്ടാമതും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റിയത്. ആ തീരുമാനത്തിൻ്റെ ഒപ്പം നിന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി. നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് ജോളി സാർ, ഹു ഈസ് ദ കോർഡിനേറ്റർ ഓഫ് ഇംഗ്ലീഷ് ക്ലബ് അരീക്കോട്ട്, ആൻഡ് ലെറ്റ്സ് ഗിവ് എ വെരി ഗുഡ് ക്ലാപ്പ് അപ്ലോസ് ടു അവർ ഡിയറസ്റ്റ് ജോളി സാർ
who has visited almost all the schools of all the schools or the participant schools from Kasaragod to Thiruvananthapuram, and he never gave up the idea of conducting the same debate for the second time. Actually, if it was in another case, we would have automatically we would have called off the same event, but still he was totally strong enough and determined to conduct the debate in this campus. And I would like to welcome Jolly sir to propose the vote of thanks. Njan ivide nikkumbol enna manasilekku tharala ormagal varunu pratheekichum August 8 nalla divasam annathe divasam nammada manasil nammal orikkalum annu ivide vanna participants namakariyam ivideulla bodhivam participantsum annu ivide vannittu madangi poyaraanu nammada commentator paranja pole annu njan theermanichathu engeneyengilum nadathite ullana appol nammal pinnottu chindikkumbol ഈ ദിവസങ്ങളിൽ നമുക്ക് പിന്നെ ഒരു ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഒരു സമയം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. കാരണം നവംബറിൽ പ്ലാൻ ചെയ്ത് നോക്കി, നവംബറിൽ സ്റ്റേറ്റ് കലോത്സവം വന്നു, ഉടനെ ഇങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും സഹകരണം വന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ലേറ്റായി. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എന്നെ അർപ്പിച്ച ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താമെന്നുള്ള ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ ഇവിടെ വരികയും ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. നമ്മുടെ ഈ ജി എച്ച് എസ് സരിയക്കോടിൻ്റെ പേരെയും ഞങ്ങളെ എല്ലാ സ്റ്റാഫിൻ്റെ പേരിലും ഈ നാടിൻ്റെ പേരിലും അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിയാണ്. അതേപോലെ തന്നെ അടുത്തായിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനാഫ് സാർ, നമുക്കറിയാം അന്നിവിടെ വന്നവർക്കറിയാം ആ സിറ്റുവേഷൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മനാഫ് സാർ അന്ന് ഹാൻഡിൽ ചെയ്ത് നമ്മളെല്ലാവരും തിരിച്ചുവിട്ട് നിങ്ങളിവിടുന്ന് എല്ലാവരും പോയതിന് ശേഷമാണ് അന്ന് മനാഫ് സാർ ഇവിടുന്ന് പോയത്. കാരണം എല്ലാവരെയും വണ്ടി വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു. അപ്പോൾ വീണ്ടും ഞങ്ങൾ അറേഞ്ച് ചെയ്തപ്പോൾ മനാഫ് സാറിനോട് സജഷൻ ചോദിക്കുകയും നമ്മളെ സ്റ്റേൺ സപ്പോർട്ടായിട്ട് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്, നമ്മളുടെ ഒരാളായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന ഓരോ പാർട്ടിസിപ്പൻ്റെ പേരിലും ഞാൻ അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് നമുക്കിവിടെ നമ്മളെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ലോക്കൽ ഗവർണൻസ് ബോഡി എന്ന് നമ്മുടെ പഞ്ചായത്താണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിന്, അതേപോലെ നമ്മുടെ വാർഡ് മെമ്പേഴ്സ് ഇവിടെയുണ്ട്, പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റുണ്ട്. പിന്നെ നമ്മളെ പോലെ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദിസ് ഈസ് ആൻ ഓൾ കേരള ഡിബേറ്റ്, എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് ആൻ ഓൾ കേരള, ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് ഫോർ അറേഞ്ചിങ്. അപ്പോൾ അതിന് ഹോൾ ഹാർട്ടഡ് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്ന നമ്മളുടെ പി ടി എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡൻ്റ് നേതൃത്വത്തിലുള്ള എല്ലാവരും, അതേപോലെ എൻ്റെ സ്റ്റാഫ്, ഞങ്ങളുടെ ഇവിടെയുള്ള എച്ച് എം അടക്കമുള്ള സ്റ്റാഫ്, നിങ്ങൾ വന്നവർക്കറിയാം ഇന്നലെ മുതൽ അവരിവിടെ സജീവമായിട്ടുണ്ട്. പല ഷിഫ്റ്റായിട്ട് അവർ രാത്രിയിൽ പോകുന്നു വരുന്നു, എല്ലാ കാര്യങ്ങളും അവരെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പി ടി ഐക്ക് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും ഇംഗ്ലീഷ് ക്ലബിൻ്റെ പേരിലും അതുപോലെ നമ്മുടെ പ്രസിഡൻ്റ് നമ്മളൊരു നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മളുടെ ഈ സൗണ്ട് സിസ്റ്റം അതുപോലെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരിവിടെയുണ്ട്. അതേപോലെ നിങ്ങൾ കയറി വന്നപ്പോൾ ഒരു ഗേറ്റ് ഇവിടെ കണ്ടിട്ടുണ്ടാവും, അത് ഇവിടെ കഴിഞ്ഞ ഒരു 2012 ബാച്ചുകാർ പഠിപ്പിച്ചൊരു ബാച്ചുകാർ, അവരത് ഏറ്റെടുത്ത് അവർ ചെയ്തു. അവരെപ്പോഴും ഒരു നിഴലായിട്ട് ഞാൻ ഏത് പ്രോഗ്രാം നടത്തിയാലും എൻ്റെ കൂടെ ഇവിടെ ഉണ്ടാവും. അവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. പിന്നെ നമ്മൾ ഓർക്കുന്നു, ഇതോടൊപ്പം തന്നെ നമ്മളെ ഈ പ്രോഗ്രാം ഇതിൻ്റെ എക്സ്പെൻസിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ബാച്ച്, ഞാൻ പണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു ബാച്ച്, ഡോൺ ബോസ്കോ 84 ബാച്ച് എന്ന് പറയുന്നത്, അവർ പല സ്ഥലങ്ങളിൽ നിന്ന് അവർ തുടർച്ചയായിട്ട് ഈ പ്രോഗ്രാം എന്നെ ഇക്കണോമിക്കലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ലെങ്കിൽ പോലും അവർക്ക് ഓരോരുത്തർക്കും അതേപോലെ എൻ്റെ ഫ്രണ്ട്സും വിദേശത്തുള്ളവരും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇനി എനിക്ക് നന്ദി പറയുകയാണ് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, അവരെ സ്റ്റാഫ്, ഈ സ്കൂൾ കോമ്പൗണ്ട്, കാരണം നമ്മളെല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ ഇവരെ എല്ലാ സഹകരണം വേണം. പിന്നെ നമുക്കറിയാം എൻ്റെ രണ്ടാമത്തെ ഡിബേറ്റ് മുതൽ ഈ ഡിബേറ്റിനെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആക്കാൻ നമ്മളെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട ജോണി സാർ ഇവിടെയുണ്ട്, ജഡ്ജായിട്ട് ഇവിടെയുണ്ട്, ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട്, അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ്. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ഇതൊരു സിസ്റ്റമാറ്റിക് ഡിബേറ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒരു വേൾഡ് ക്ലാസിക്ക് അല്ലെങ്കിൽ ഡിബേറ്റിൻ്റെ നോംസിലേക്ക് നമ്മൾ ഈ ഡിബേറ്റിനെ എത്തിച്ച അവരെ പ്രത്യേകം നന്ദി പറയുകയാണ്. അവരിപ്പോൾ തന്നെ ഇവിടെ അവർ റെഡിയുണ്ട്. അവർ ആ ടീമാണ് നമ്മളെ നിങ്ങളെ ജഡ്ജ് ചെയ്യുക. ദേ ആർ ഹൈലി ക്വാളിഫൈഡ് ആൻഡ് ദേ ആർ ദ സഫിഷ്യൻറ്റ് പേഴ്സൺ ഫോർ ടു ജഡ്ജ് യു. അപ്പോൾ ഞാൻ ദീർഘിക്കുന്നില്ല, ഇവിടെ വന്നിട്ടുള്ള ഓരോ പേരൻസിനും ഈ കുട്ടികൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം എത്രയോ റിസ്ക് എടുത്തിട്ടാണ് അവർ വന്നത്. ഇവിടെ വരേണ്ട 3 കുട്ടികൾ ഇപ്പോൾ 2 പേർ അസുഖമായി കിടപ്പാണ്. നമ്മൾ 17 ടീം ഇട്ട് തന്നെ വി എക്സ്പെക്ട് ദാറ്റ് സം മേ ബിസ് വിത്ത് സഡൻ കോസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 15 ടീം എക്സ്പെക്ട് ചെയ്യുന്നു, 17 ഇത് ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ഒരു ടീമിൽ 16, ഒരു ടീമിൽ 15 ഉണ്ട്. 2 അസുഖമായിട്ട് വന്നിട്ടില്ല. ഒരു ടീം അവർക്കും യാത്രയിൽ പോരാൻ പറ്റാത്ത ആവശ്യം വന്നു. അങ്ങനെ ബാക്കി എല്ലാവരും എത്തി. അപ്പോൾ ഞാൻ പ്രത്യേകം ഈ സ്കൂളിനെയും അവിടെയുള്ള ടീച്ചേഴ്സിനെയും അവിടെയുള്ള പേരൻസിനെയും പ്രത്യേകം ഞങ്ങളുടെ അരീക്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പേരിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
ഞാൻ ഒരിക്കൽ കൂടി വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു ലൈനോട് ഞാൻ അവസാനിക്കുന്നു. എല്ലാവർക്കും അനുമോദനത്തിൻ്റെ ആശംസകൾ. ഓക്കെ, താങ്ക് യു. Thank you, Jolly sir, who has been the precursor of this mega event. With this, we are winding up the inaugural ceremony.